അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗംഭീരമായ വേദിയിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാദം തുണക്കട്ടെ, ആമീൻ. കൂട്ടുകാരെ, നിങ്ങളുടെ ശ്രദ്ധ അങ്ങ് ബനൂ ഇസ്രായേലിലെ ഒരു കൊച്ചു വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ വീട്ടിൽ ഒരു മരണാസന്നനായ വൃദ്ധനും തൻ്റെ ഗർഭിണിയായ ഭാര്യയും മാത്രമാണുള്ളത്. പരിശുദ്ധവാനായ നാഥനിലേക്ക് കൂടുതൽ സമയവും ഇബാദത്തിൽ മുഴുകുന്നവരാണ് ഈ ദമ്പതികൾ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ ആബിദായ വൃദ്ധൻ മരണസമയത്തെ തൻ്റെ പുതുതായി പിറന്ന പശുക്കിടാവിനെ കാട്ടിലേക്ക് പറഞ്ഞേക്കാനും ശേഷം നമ്മുടെ പിറക്കാൻ പോകുന്ന പ്രിയപുത്രനെ വലുതാകുമ്പോൾ ഇത് നൽകണമെന്നും വസിയത്ത് ചെയ്തു. ഇങ്ങനെ വസിയത്ത് ചെയ്ത് നമ്മുടെ ആബിദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞുപോയി. നമ്മുടെ കഥാനായകൻ അബ്ദുള്ള വളർന്നു വലുതായി. ബനു ഇസ്രായേൽ സ്വഭാവമഹിമയിൽ വളരെയധികം പ്രശസ്തനുമായിരുന്നു നമ്മുടെ അബ്ദുള്ള. കേൾക്കണോ കൂട്ടുകാരെ നമ്മുടെ അബ്ദുള്ളയെ പറ്റി? അബ്ദുള്ള എന്നും വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോകും. എന്നിട്ട് കിട്ടിയ കാശിനെ പകുതി ഉമ്മക്കും പകുതി സ്വതക്കയും ചെയ്യും. മാത്രമല്ല, രാത്രി മുഴുവൻ പടച്ച തമ്പുരാനെ ഇബാദത്തെടുക്കുകയുമാണ്. അങ്ങനെ ഒരു ദിവസം അബ്ദുള്ളയുടെ ഉമ്മ കാട്ടിൽ പോയി നമ്മുടെ പശുക്കിടാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറത്ത് കയറരുതെന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള കാട്ടിൽ പോയി പശുവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് കൂടെ വരാൻ പറഞ്ഞു. കൂട്ടുകാരെ, പശു പഴയതുപോലൊന്നുമല്ല, നല്ല തടിയൊക്കെ വെച്ച് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. എന്നിട്ടത് പറയുകയാണ് അതിൻ്റെ പുറത്ത് കയറാൻ. എങ്ങനെ കയറാനാ കൂട്ടരെ? ഉമ്മയുടെ വാക്കിന് മാത്രം വില കൊടുക്കുന്ന അബ്ദുള്ള കയറില്ല, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള പശുവിനോട് കൂടെ വരാൻ പറഞ്ഞു. പശു പറഞ്ഞ മറുപടി, ശ്രദ്ധിക്കണേ കൂട്ടരെ, അത് പറയുകയാണ്, നീ എങ്ങാനും കയറിയിരുന്നെങ്കിൽ നിന്റെ അവസാനമായനെ ഓടിക്കളയാനാണ് പഠിച്ചോൻ്റെ കൽപ്പന. ഇത് കേട്ട് അബ്ദുള്ള പശുവിനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. തുടർന്ന് ഉമ്മ പശുവിനെ കൊണ്ടുപോയി 3 ദിർഹമിന് വിൽക്കാൻ പറഞ്ഞു. അബ്ദുള്ള അങ്ങാടിയിൽ പോയപ്പോൾ ഒരാൾ വന്ന് പറയുന്നു, 6 ദിർഹം തരാം, പശുവിനെ തന്നാൽ മതി. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, എൻ്റെ പുന്നാര ഉമ്മ എന്നോട് 3 ദിർഹമിന് വിൽക്കാനാണ് പറഞ്ഞത്, എന്നാൽ ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് വിവരം പറയാം. ഇത്രയും പറഞ്ഞ് അബ്ദുള്ള ഉമ്മയോട് വിഷയം പറഞ്ഞു. മോനെ, ആ വന്നത് ആരാന്നറിയോ? അത് മലക്കാണ്. നീ പോയി അദ്ദേഹത്തോട് പശുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു നോക്കേ. അങ്ങനെ അബ്ദുള്ള പശുവിനെ എന്ത് ചെയ്യണമെന്ന് മലക്കിനോട് ചോദിച്ചു. അപ്പോൾ മലക്ക് പറഞ്ഞു, ചിലർ വന്ന് ബനൂ ഇസ്രായേലിലെ ഒരു കൊലപാതകം തെളിയിക്കാൻ ഈ പശുവിനെ ചോദിക്കുകയും അപ്പോൾ പശുവിൻ്റെ തോൽ കണക്കിന് സ്വർണം വാങ്ങുകയും ചെയ്യണം. കാലങ്ങൾക്ക് ശേഷം ബനൂ ഇസ്രായേലിലെ ചിലർ വന്ന് പശുവിനെ തോൽ കണക്കിന് സ്വർണം കൊടുത്ത് വാങ്ങുകയും ചെയ്തു. കൂട്ടുകാരെ, നാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉമ്മ വാക്ക് സ്വർണവാക്ക് എന്നതാണ്. നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. നാദം തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ പോവാം കേട്ടോ. അസ്സലാമു അലൈക്കും.